എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ആദ്യം തന്നെ നേരുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാം, മലയാള സിനിമ ഒരു വഴിത്തെരുവിൽ എത്തി നിൽക്കുകയാണ്. അതിൻ്റെ ഒരു കാലഘട്ടമാണിത്. സിനിമയുടെ മുഖം മാറിക്കൊണ്ടിരിക്കുന്നു, സിനിമയുടെ രീതികൾ മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ ഒരു മാറ്റത്തിന് വഴിയൊരുക്കിയ സംവിധായകരിൽ പ്രഗത്ഭരായ രണ്ടു പേർ, ഈ മാറ്റത്തിനോടൊപ്പം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന രണ്ട് പ്രഗത്ഭ സംവിധായകരാണ് ഇന്ന് എൻ്റെ കൂടെയുള്ളത്. ശ്രീ ആഷിക് അബു ആൻഡ് ശ്രീ അമൽ നീരദ്. അപ്പൊ ആദ്യം തന്നെ ആഷിക്കിന് കൺഗ്രാചുലേഷൻസ് ഓൺ ദി സ്റ്റേറ്റ് അവാർഡ് അല്ലേ? ആൻഡ് രണ്ട് സുഹൃത്തുക്കൾ കൂടിയാണ്, അതാണ് ഒരു മേജർ പ്ലസ് പോയിന്റ് ഓഫ് ദിസ് ഷോ. രണ്ടുപേര് ഇവൻ ദോ ഇപ്പൊ ഇവരിങ്ങനെ ഭയങ്കര സീരിയസ് ആയിട്ട് ഇരിക്കുമെങ്കിലും ആ നോട്ടത്തെ തന്നെ അറിയാം, ഒരു യുനോ സംതിങ് ഇസ് കമ്മിങ് അല്ലേ? സോ രണ്ടുപേരും ഒത്ത് കൂടുമ്പോൾ ഉള്ള ഒരു ഒരു ഫീലിംഗ് ഒന്ന് ഷെയർ ചെയ്യാമോ? അങ്ങനെ ഒരു പ്രത്യേകിച്ച് ഒരു ഫീലിംഗ് ഷെയർ ചെയ്യത്തക്ക ആയിട്ടുള്ള ഒരു ഫീലിംഗ് ഇല്ല. ആ ശരി, എപ്പോഴും ഒത്തുകൂടാറുണ്ടോ അതോ? സെലിബ്രേഷൻസ് ഒക്കെ ഒരുമിച്ചാണോ സിനിമകളുടെ? ഒരുമിച്ചുള്ളതുകൊണ്ട് ഒരുമിച്ചില്ലാത്തതുകൊണ്ട്. ഒരുപാട് കേട്ടിട്ടുണ്ട് നിങ്ങൾ ഒരേ കോളേജിന്റെ അലുംനായി ആയിരുന്നു, വളരെ പ്രശസ്തമായ മഹാരാജാസ് കോളേജിൽ നിന്ന് തന്നെയാണ് രണ്ടുപേരും ഗ്രാജുവേറ്റ് ചെയ്തത്. അപ്പൊ ആ ഒരു കണക്ഷൻ എപ്പോഴും ഉണ്ടാവാറുണ്ടോ? മഹാരാജാസ് കോളേജിന് അതിന്റേതായിട്ടുള്ള ഒരു അന്തരീക്ഷമുണ്ട്. പിന്നെ പരസ്പരം അറിയാവുന്ന ആൾക്കാരാണ്. പിന്നെ അവൻ്റെ ഫാദറും അവൻ്റെ കൂടെ സാറായിട്ട് പുള്ളി അവിടെ അധ്യാപകനായിരുന്നു. അങ്ങനെ എല്ലാം കൊണ്ടും കണക്റ്റഡ് ആണ്. ഇപ്പം ഞങ്ങളുടെയൊക്കെ സീനിയറായിട്ടൊരു ഒന്നോ രണ്ടോ വർഷം സീനിയർ ആയിരുന്ന രാജീവ് രവി. അപ്പോൾ രാജീവ് രവി ഇപ്പോൾ സിനിമ ചെയ്യാൻ പോവുകയാണ്. അപ്പം ഞങ്ങളെല്ലാവരും ചിലപ്പോൾ ഏറ്റവും വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു സിനിമ അതായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കുറേയധികം ആൾക്കാർ മഹാരാജുമായിട്ട് സിനിമയായിട്ട് ബന്ധപ്പെട്ട് കുറേയധികം ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരിൽ രണ്ടുപേരാണ് ഞങ്ങൾ. അല്ല, ഇതുപോലെ ഒരു കാലഘട്ടം മുമ്പും ഉണ്ടായിരുന്നല്ലോ. ഇപ്പൊ മോഹൻലാൽ, പ്രിയദർശൻ തുടങ്ങിയവരൊക്കെ ഒരു ഒരു കൂട്ടായ്മ, ഒരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് അവരുടെ ഡ്രീം ഇങ്ങനെ ഒരു റിയലൈസ് ചെയ്യുന്നു, ഒരു സിനിമ ഇറക്കുന്നു അങ്ങനെ. അപ്പൊ നിങ്ങളുടെ ഇടയിലും അങ്ങനെ കുറച്ച് ഒരു കൂട്ടായ്മ ഉണ്ടായിരുന്നു അല്ലേ? നേരത്തെ പറഞ്ഞ പോലെ ഒരു കൂട്ടായ്മ എന്ന് പറയുന്നത് ഈ സുഹൃത്ത് ബന്ധങ്ങളുടെയും ഈ എറണാകുളം മഹാരാജാസ് കോളേജിൽ പഠിച്ചത് എന്നുള്ള ഒരുപാട് ഘടകങ്ങൾ അതിനകത്തുണ്ട്. അപ്പോൾ സിനിമയ്ക്ക് പുറത്താണ് സത്യത്തിൽ എല്ലാവരുമായിട്ടുള്ള ഒരു കണക്ഷൻ ഉള്ളത്. സത്യം പറഞ്ഞാൽ കുറെ ഒരുപാട് സിനിമാറ്റോഗ്രാഫേഴ്സ് ഇപ്പോൾ ജോമോൻ ആണെങ്കിലും അല്ലെങ്കിൽ സമീർ താഹിർ ഒക്കെ ആ ഒരു പർട്ടിക്കുലർ സ്കൂൾ ഓഫ് ഫിലിം മേക്കിംഗ് വന്നവരല്ലേ, എസ്പെഷ്യലി അണ്ടർ യുവർ ഗൈഡൻസ് അല്ലേ? അണ്ടർ മൈ ഗൈഡൻസ് ഒന്നും ഇല്ല. കാര്യം അവരെല്ലാവരും സിനിമ ചെയ്യാനായിട്ട് അവരുടെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള എന്താണ് വഴികളിൽ കൂടെ സഞ്ചരിച്ചിരുന്ന ആൾക്കാരാണ്. അപ്പോൾ എന്തായാലും അവരെല്ലാവരും ഈ എന്താ ബിഗ് ബി ചെയ്യുമ്പോൾ അവരെല്ലാവരും ഉണ്ടായിരുന്നു ആ സിനിമയിൽ, ആ സിനിമയുടെ ഭാഗമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊരു എന്താ കേരളത്തിൽ നിന്ന് ഒരു ആദ്യമായിട്ട് യങ് ടെക്നീഷ്യൻസും എല്ലാ ഇതിലും വർക്ക് ചെയ്യുന്ന ഒരു സിനിമയായിരുന്നു. അപ്പൊ അത് അതിനകത്ത് ഗൈഡൻസിന്റെ പ്രശ്നമൊന്നുമില്ല. അല്ലെങ്കിലും അല്ല, ബീയിങ് ദ ബ്രില്ലിയന്റ് സിനിമാറ്റോഗ്രാഫർ യു ആർ, അപ്പോൾ അതിന്റെ കുറച്ച് ഇമ്പാക്റ്റോ അല്ലെങ്കിൽ അവരെ ഇൻസ്പയർ ചെയ്തിട്ടൊക്കെ ഉണ്ടാവില്ല? ഇല്ല, അങ്ങനത്തെ ഒരു സ്പേസ് അതിനൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ ആ സിനിമ കൊണ്ട് അങ്ങനത്തെ ഒരു സ്പേസ് ഉണ്ടായി എന്നുള്ളത് മാത്രമായിരിക്കും ചിലപ്പം ആ സിനിമയുടെ തന്നെ ഏക സ്പേസ്. അത് മാത്രമല്ല, ഇപ്പൊ ഈവൻ സമീർ മഹാരാജിൽ നിന്നാണ്, നേരത്തെ മുതൽ അമലിനെ അറിയാവുന്ന ആളാണ്, അതുപോലെ തന്നെയാണ് എല്ലാവരും കാര്യം. ഇപ്പൊ ഷൈജു ആണെങ്കിൽ അപ്പൊ അവർ തമ്മിലുള്ള ഒരു കണക്ട്, ഒരു ബ്രദർലി കണക്ട് ഉണ്ട്. അപ്പൊ അവിടെ ഒരു സ്പേസ് ഉണ്ടാവുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാനൊക്കെ എൻ്റെ ഫിലിം സ്കൂൾ കഴിഞ്ഞതിന് ശേഷം ഒരു മലയാള സിനിമയിൽ സിനിമാറ്റോഗ്രാഫി ഒക്കെ ചെയ്യാനായിട്ട് കുറെ അങ്ങനെ ഒരു സ്പേസിന് വേണ്ടി കുറച്ച് അലയേണ്ടി വന്നിട്ടുള്ള ഒരു ചരിത്രമുണ്ട്. അപ്പൊ അന്ന് പുറത്തു നിന്നൊക്കെ ഉള്ള ഇപ്പൊ ബോംബെ നിന്നോ അല്ലെങ്കിൽ ചെന്നൈയിൽ നിന്നോ ഒക്കെ ഉള്ള സിനിമാറ്റോഗ്രാഫേഴ്സ് മലയാളത്തിൽ വന്ന് വർക്ക് ചെയ്യുകയും ലോക്കലായിട്ടുള്ള ഒരാൾ വർക്ക് ചെയ്യുന്നതിന് അത്ര ക്വാളിറ്റി ഉണ്ടാകാൻ സാധ്യതയില്ലെന്നുള്ളൊരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്ന ഒരു ടൈമുണ്ട്. അപ്പൊ ആ ഒരു ടൈമിനുള്ള ഒരു ചേഞ്ച് ഉണ്ട്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിൽ തന്നെ ജീവിക്കുന്ന യങ് ടെക്നീഷ്യൻസിന് അങ്ങനത്തെ ഒരു സ്പേസ് ഉണ്ട്. ഇപ്പൊ ആഷിഖിന്റെ മൂവീസ് അല്ലെങ്കിൽ അമലിന്റെ മൂവീസ് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ഒരു ഒരു സിനിമയിലൂടെ ഒരു വലിയ സ്വാധീനം ചെലുത്താൻ സാധിക്കും, അല്ലെങ്കിൽ നമുക്കൊരു ഒരു ഒരു ജനറേഷനെ ഗൈഡ് ചെയ്യാൻ സാധിക്കും, അവർക്ക് എന്തെങ്കിലും ഒരു മെസ്സേജ് കൊടുക്കാൻ, അതാണോ ആർട്ടിന്റെ പേർപ്പസ്, അങ്ങനെ തോന്നിയിട്ടുണ്ടോ? അല്ല, എനിക്കങ്ങനെ ഇപ്പൊ അങ്ങനെ ഒരു വിശ്വാസം ഇല്ല. കാരണം അങ്ങനെ ഒരു നമ്മളൊരു സിനിമ കൊണ്ട് ഒരാളെ നന്നാക്കാം എന്നുള്ള വിശ്വാസമൊന്നുമില്ല. സിനിമ സിനിമയായിട്ടാണ് ആളുകൾ കാണുന്നതും, അല്ലാതെ പണ്ടത്തെ പോലെ. Because you have movie like spirit by Ranjit sir, and then Kerala government പ്രത്യേകിച്ച് entertainment tax ഒഴിവാക്കുന്നു, because ഒരു മെസ്സേജ് കൊടുക്കാൻ സാധിക്കും എന്നുള്ള ഒരു വിശ്വാസത്തോടെ. ഓക്കേ, അല്ല അത് നല്ല ഒരു മോട്ടീവ് എന്നുള്ള നിലക്ക് നല്ല മോട്ടീവാണ്. പക്ഷെ
നമ്മളിപ്പോൾ ഒരു സിനിമ ഉണ്ടാക്കിയിട്ട് ആൾക്കാരെ സ്വാധീനിക്കാൻ പറ്റുമെന്ന വിശ്വാസം എനിക്കില്ല എന്നാണ് പറഞ്ഞത്. പേഴ്സണലി ആണ്, എനിക്ക് അങ്ങനെയല്ല. സിനിമ സിനിമയായിട്ടാണ് ആൾക്കാർ കാണുന്നത്. ഞങ്ങൾ അങ്ങനെ സോഷ്യൽ കമ്മിറ്റ്മെന്റിന് വേണ്ടി ഒരു ഫെമിനിസ്റ്റ് സിനിമയായിട്ടോ അതൊരിക്കലും ആവശ്യപ്പെട്ടിട്ടില്ല. എങ്ങനെയാണ്, ഹൗ ഡു യു സീ ഇറ്റ്? കഴിഞ്ഞ സിനിമയ്ക്കകത്ത് ഇങ്ങനെ റഹ്മാൻ ബായുടെ ക്യാരക്ടർ ഇങ്ങനെ ഷൂട്ട് ചെയ്തുകൊണ്ട് ഇങ്ങനെ സിഗരറ്റും വലിച്ചുകൊണ്ട് നടക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ താഴെയുള്ള മെസ്സേജ് സിഗരറ്റ് സ്മോക്കിംഗ് ഈസ് ഇഞ്ചുറീസ് ടു ഹെൽത്ത് എന്നാണ്. അപ്പൊ പക്ഷെ വെടിവെക്കുന്നത് ഇഞ്ചുറീസ് അല്ല. അപ്പോൾ സിഗരറ്റ് സ്മോക്കിംഗ് ആൻഡ് ഷൂട്ടിംഗ് ഇസ് ഇഞ്ചുറീസ് ടു ഹെൽത്ത് എന്നാണ്. അപ്പൊ അത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഓഡിയനോ അല്ലെങ്കിൽ ഒരു ചെറിയ കുട്ടിക്കോ എന്ത് മെസ്സേജ് ആണ് കിട്ടുന്നത് എന്നുള്ളത് എന്റെ റെസ്പോൺസിബിലിറ്റി അല്ല. പക്ഷെ ആ ഒരു ഒരു വേർതിരിവ് എല്ലാവർക്കും ഉണ്ടായിന്ന് വരില്ല അല്ലേ? അപ്പോൾ നിങ്ങളുടെ ഒരു റെസ്പോൺസിബിലിറ്റി ഈസ് ബിഗ് അല്ലേ? അത് ഇപ്പം ഒരു മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്ന ഏതൊരു മനുഷ്യനും ഉള്ള അത്രയും റെസ്പോൺസിബിലിറ്റി ആണ് ഞങ്ങൾക്കും ഉള്ളത്. ക്യാമറയുള്ള മൊബൈൽ ഫോൺ പറഞ്ഞല്ലോ, ട്രസ്റ്റ് ചെയ്യുന്നു മുഴുവനായിട്ട് ഓഡിയൻസിനെ. അപ്പൊ നല്ല സിനിമകൾ മാത്രമാണ് ഇവിടെ വിജയിക്കുന്നത്. നല്ലത് എന്ന് പറയുന്നത് ഭയങ്കര കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഒരു വേർഡാണ്. ഒരാളുടെ നല്ലതായിരിക്കില്ല മറ്റേയാളുടെ. അപ്പൊ അത് സിനിമ അങ്ങനെയാണ്. ഇപ്പൊ സ്പിരിറ്റ് എന്ന് പറയുന്ന സിനിമ ഇഷ്ടപ്പെടുന്ന ആൾക്കാരും ഇഷ്ടപ്പെടാത്ത ആൾക്കാരും ഉണ്ട്. സാധാരണ ഒരു ക്രോണിക് ആയിട്ടുള്ള ഒരു കുടിയന് ചിലപ്പോൾ ആ സിനിമ അംഗീകരിക്കാനേ പറ്റില്ല. അതുപോലെ 22 ഫീമെയിൽ കോട്ടയം എന്ന് പറയുന്ന സിനിമ ഒരുപാട് പേര് വിളിച്ചിട്ട് എന്നെ തെറി വിളിച്ചിട്ടുണ്ട്. ചില ആൾക്കാർക്ക് അത് ഭയങ്കര പോസിറ്റീവായിട്ട് തന്നെ. അപ്പം ബഹുജനം പലവിധം എന്നൊക്കെയാണ് പറയുന്നത്. അപ്പം അതുപോലുള്ള ഒരു കാര്യമാണത്. പോപ്പുലർ ആയിട്ടുള്ള സിനിമകൾ നല്ല സിനിമകളാണോ, അല്ലെങ്കിൽ ഒരു പോപ്പുലർ ഒരു നോഷൻ ഉണ്ടാവുമല്ലോ ഇതാണ് നല്ല സിനിമ ഇതാണ് മോശം സിനിമ? അല്ല, ആൾക്കാർക്ക് എൻഗേജിംഗ് ആയിട്ട് തോന്നുന്ന സിനിമ ഓടും. അതിനിപ്പോൾ ഏത് തരം സിനിമയാണെങ്കിലും എൻഗേജിംഗ് അല്ലാത്ത സിനിമകളിൽ നിന്നും അവരങ്ങ് പുറകോട്ട് മാറും. അത് ഇപ്പോൾ അമൽ ചെയ്യുന്ന സിനിമകൾക്ക് ഉള്ള ഓഡിയൻസ് ഉണ്ട്. അവർക്ക് ആ അമലിൻ്റെ സ്റ്റൈൽ ഇഷ്ടമാണ്. അപ്പോൾ അതുപോലെ എൻ്റെ സിനിമകൾ ഇനി വരുന്ന സമയത്തും എൻ്റെ സിനിമകളുടെ സ്റ്റൈൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവും. എന്താണ് ആഷിഖിന്റെ സ്റ്റൈൽ? എനിക്കിതുവരെ അത് മനസ്സിലായിട്ടില്ല. അമലിന്റെ പടം സ്പെഷ്യലി കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും, ദാറ്റ് ഈസ് ദേർ ഈസ് എ സിഗ്നേച്ചർ ദാറ്റ് യു പുട്ട്. അപ്പോൾ ഇറ്റ്സ് യുവർ മൂവി എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു, ഐ ആം ഷുവർ ആഷിഖ് വുഡ് ഹാവ് ഓൾസോ ഫൗണ്ട് ദാറ്റ്. അല്ല, അത് ഞാൻ പറഞ്ഞിട്ട് അമലിന്റെ ഒരു എന്താ പറയുന്ന ബിഗ് ബി എന്ന് പറയുന്ന സിനിമ കണ്ടിട്ട് നമ്മൾ എല്ലാവരും ഞങ്ങളടക്കം അങ്ങനെ വാ വിളിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ അത് എനിക്ക് തോന്നുന്നു അമലിന് അങ്ങനെ ഒരു അമലിന്റെ സിനിമകൾ എന്ന് പറഞ്ഞിട്ട് അമൽ നീരദ് സിനിമകൾ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു ബ്രാൻഡുണ്ട്. ബിഗ് ബി എന്നുള്ള മൂവി മമ്മൂട്ടിയെ വെച്ചൊരു വലിയ ചിത്രമായിരുന്നു. അതായത് പിന്നെ ആ ഒരു താരപ്പൊലിമയെന്നൊക്കെ പിന്നെ മാറി അല്ലേ, ബാച്ചിലർ പാർട്ടിയൊക്കെ എത്തിക്കഴിയുമ്പോഴേക്കും ഒരുപാട് സ്റ്റാർസിനെ നിർത്തി. അങ്ങനെ ഐ തിങ്ക് ഇപ്പൊ എല്ലാവരും ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണ്. ഈവൻ ആഷിഖിന്റെ ഫിലിംസിലായാലും ഒരുപാട് സൂപ്പർ സ്റ്റാർസിനെ വെച്ചിട്ടല്ല, ഇപ്പൊ സോൾട്ട് ആൻഡ് പേപ്പർ ആണെങ്കിൽ ആ ഒരു രുചിക്കും ഭക്ഷണത്തിന്റെ ആ ഒരു കൗതുകമൊക്കെ ആണ് യു ട്രൈ ടു ബ്രിങ് ഔട്ട് ദാറ്റ്. അപ്പൊ ആ ഒരു ചേഞ്ച് അല്ലേ ഇപ്പൊ ഉണ്ടായിരിക്കുന്ന ഒരു ചേഞ്ച് ആണോ അതോ എത്ര നാള് കണ്ടിന്യൂ ചെയ്യുന്ന നിങ്ങൾക്ക് തോന്നുന്നുണ്ട്? അല്ല, ഈ സ്റ്റാർ വേണ്ട സിനിമകളിൽ സ്റ്റാർ തന്നെ വേണം. അതിനെ നമുക്ക് ഒന്നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ സ്റ്റാർ സിനിമകൾ തന്നെയാണ്, അത് അങ്ങനെ തന്നെ ഉണ്ടാവും എപ്പോഴും. അതല്ലാതെ ഇപ്പുറത്ത് ഈ പറഞ്ഞ പോലത്തെ ഇങ്ങനത്തെ ഈ സ്ട്രീമിലുള്ള ചെറിയ സിനിമകളും അധികം സ്റ്റാറില്ലാത്ത സിനിമകളും ഉണ്ടാവും. അപ്പം അത്തരം സ്റ്റാറില്ലാത്ത സിനിമകൾ കൂടെ ആൾക്കാർ ഇപ്പം അക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങി എന്നുള്ളതാണ് നമുക്ക് വന്നിട്ടുള്ള വ്യത്യാസം. ഇപ്പോൾ ഒരു പുതിയ ഡയറക്ടറിനെ എസ്റ്റാബ്ലിഷ് ചെയ്യണമെങ്കിൽ ഇപ്പോൾ ഒരു സ്റ്റാറിൻ്റെ ഹെൽപ്പ് ഇല്ലാണ്ടും ഒരു അവനുന്നേഷ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്ന് തോന്നുന്നുണ്ടോ? അതിപ്പോ സംഭവിക്കുന്നുണ്ടല്ലോ. ഇപ്പൊ അമലിനിപ്പോ ഓൾറെഡി ഒരു പുതിയ പ്രൊഡക്ഷൻ കമ്പനി ഉണ്ട്, ആൻഡ് ബാച്ചിലർ പാർട്ടി അതിന്റെ ഒരു പ്രൊഡക്റ്റ് ആയിരുന്നു. സോ ഹൗ ഡു യു ഫൈൻഡ് ദ ഡിഫറൻസ്? ഈ ഒരു യുനോ ഹാവിംഗ് യുവർ ഓൺ പ്രൊഡക്ഷൻ കമ്പനി കുറച്ച് ഫ്രീഡം കൂടുതലുണ്ടോ? ഒരു കുറച്ചും കൂടെ സുഖകരമായിട്ടുള്ള ഒരു സ്പേസ് ആണ്. പിന്നെ നമ്മൾ തന്നെ അതിന്റെ നല്ലതിന്റെയും ചീത്തയുടെയും എന്താണ് അതെ റിസൾട്ടും നമുക്ക് തന്നെയാണ് കിട്ടുന്നത്. റെസ്പോൺസിബിലിറ്റി കൂടുണ്ടോ? മറ്റൊരാളുടെ പൈസ ആകുമ്പോഴാണ് നമുക്ക് റെസ്പോൺസിബിലിറ്റി കൂടുതൽ. ഇതിൽ നമുക്ക് നമ്മുടെ തന്നെ ഒരു സിറ്റുവേഷൻ ആകുമ്പോൾ നമുക്ക് അറിയാം അത് റെസ്പോൺസിബിലിറ്റി കുറവാണ് ആക്ച്വലി. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത് ഇപ്പം വേറൊരു പ്രൊഡ്യൂസർക്ക് വേണ്ടി ചെയ്യുന്ന സമയത്താണെങ്കിലും ഇപ്പോൾ എനിക്കും അമലിനും അറിയാവുന്ന ഞങ്ങളുടെ ടീം തന്നെയാണ് ഈ പണികളെല്ലാം ചെയ്യുന്നത്. അതായത് ഈവൻ ലൊക്കേഷൻ നോക്കലും ബാക്കി കാര്യങ്ങളും ഇതിൻ്റെ പ്രൊഡക്ഷൻ മൊത്തത്തിൽ ഡിസൈൻ ചെയ്തുകൊണ്ട് ഉണ്ടാക്കുന്ന സിനിമകളാണ് ഇതെല്ലാം. അപ്പോൾ ആ ജോലി കൊല്ലങ്ങളായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബിഗ് ബിയിൽ ഇപ്പോൾ ഇവിടെ ഇപ്പുറത്തുള്ള വീടിന്റെ വില
ഞാൻ തന്നെ പറഞ്ഞു ഉറപ്പിച്ചാണ്, എനിക്ക് നല്ല ഓർമ്മയുള്ളതാണ്. അപ്പൊ അത് സ്വന്തം പ്രൊഡക്ഷന് വേണ്ടി ചെയ്യുമ്പോ ഒന്നുമില്ല, സ്വന്തം പ്രൊഡക്ഷന് വേണ്ടിയാണല്ലോ തുടങ്ങുമ്പോൾ. അപ്പൊ ഇതിന്റെ കാര്യത്തിലുള്ള നമ്മൾ ചെയ്തോണ്ടിരിക്കുന്ന ജോലി തന്നെയാണത്. പക്ഷെ പലപ്പോഴും സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാല് ഇത്രയും ജോലി ചെയ്യുകയും അവസാന നിമിഷം ഇതിന്റെ ചിത്രം മൊത്തം മാറുകയും കാര്യങ്ങൾ കയ്യിന്ന് പോവുകയും ഇപ്പൊ പ്രൊഡ്യൂസറും ഞങ്ങളും എല്ലാവരുമായിട്ട് ഒരു ചെറിയ ഫ്രിക്ഷൻ വരെയൊക്കെ ചെയ്യും. അത്തരം പലപ്പോഴും അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. കാരണം ഈ കള്ളപ്പണം വെളുപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് വരുന്ന പ്രൊഡ്യൂസേഴ്സിനടക്കം ഈ ഒരു സിനിമ നഷ്ടമാണെന്ന് കാണിക്കാനാണ് താല്പര്യം. എന്ന് വെച്ചാൽ ഇതിപ്പോ വർഷങ്ങളായിട്ട് ഇവിടെ സിനിമ ചെയ്യുന്ന, സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്ന, സ്വന്തം അഡ്രസ്സുകളുള്ള ഇഷ്ടംപോലെ നല്ല പ്രൊഡ്യൂസേഴ്സ് ഉണ്ട് കേട്ടോ, അവരോട് വിത്ത് ഓൾ ഡ്യൂ റെസ്പെക്ട് ദം. അതല്ലാതെ ഈ ഒറ്റ സിനിമ കൊണ്ടിട്ട് പോകുന്ന, അല്ലെങ്കിൽ ഒറ്റ സിനിമ വന്നിട്ടൊരു എന്താ വേറെന്തോ ഒക്കെ എന്താ ടി വിയിൽ അതുകൊണ്ട് മാത്രം ഇന്റർവ്യൂവിന് കയറിയിരിക്കുന്ന, അല്ലെങ്കിൽ മറ്റ് അങ്ങനെയുള്ള പരിപാടികളൊക്കെ ആയിട്ട് നിൽക്കുന്ന, അങ്ങനെയുള്ള ഒരു ഭയങ്കര ഒരു പ്രൊഡ്യൂസേഴ്സിന്റെ ഇൻഫ്ലക്സ് ഉണ്ടാകുന്നുണ്ട്. കാര്യം ചിലപ്പോൾ റിയൽ എസ്റ്റേറ്റ് ഒക്കെ മോശമാകുന്നത് കൊണ്ടായിരിക്കാം ഈ ബിസിനസ്സിന് ഗുണമുണ്ട്. താല്പര്യങ്ങളുണ്ട്, താല്പര്യങ്ങൾ വേറെയാണെന്ന് മാത്രം. അതെ, താല്പര്യം ഇല്ലാണ്ടല്ല ഇവരാരും വരും. ഞങ്ങളെ പോലുള്ള ആൾക്കാർ മനസ്സിൽ പാഷനായിട്ട് കൊണ്ടു നടക്കുന്ന ഒരു സിനിമയുടെ എ ടു സെഡ് പണി ഞങ്ങളറിഞ്ഞാൽ നടക്കുന്നത്. അപ്പം അതേ ജോലി തന്നെ നമ്മുടെ പ്രൊഡക്ഷൻ കമ്പനിക്ക് വേണ്ടി ചെയ്താൽ കുറേ ആൾക്കാരെ ശത്രുക്കളാക്കാതിരിക്കാൻ പറ്റും. നമുക്ക് കുറച്ചുകൂടെ ഇത് കേൾക്കേണ്ട കാര്യമില്ലല്ലോ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തന്നെ അറിഞ്ഞാൽ മതിയല്ലോ. ഞാൻ പറഞ്ഞ പോലെ നമുക്ക് റെസ്പോൺസിബിലിറ്റികൾ കുറവാണ്. പിന്നെ നമ്മൾ സത്യസന്ധമായിട്ട് നമ്മളുമായിട്ട് സൗഹൃദമുള്ള, ഇവിടെ ക്രെഡിബിളായിട്ട് വർഷങ്ങളായിട്ട് പടങ്ങൾ ചെയ്യുന്ന പ്രൊഡ്യൂസേഴ്സ്, നല്ല പ്രൊഡ്യൂസേഴ്സുമായിട്ട് നമ്മൾ വർക്ക് ചെയ്യുന്നുമുണ്ട്. പിന്നെ പലപ്പോഴും സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇപ്പം അമലിൻ്റെ പടമാണെങ്കിലും അമലിൻ്റെ ഒരു പടം എടുത്തിട്ട് അതിനകത്ത് ഇപ്പം 2 കോടി രൂപ ചിലവായ സ്ഥലത്ത് അത് 6 കോടി രൂപയാണെന്ന് പറഞ്ഞാലും വിശ്വസിക്കും. മനസ്സിലായില്ലേ? അങ്ങനെ പ്രശ്നമുണ്ട്. കാരണം അത് സ്ക്രീനിൽ അത്ര വലുതായി കാണിക്കാൻ ഇവര് കാണിക്കുന്ന ചില പരിപാടികളാണത് അല്ലേ. ഇപ്പൊ നമ്മള് ഫിലിം മേക്കിംഗിൽ അങ്ങനെ ചില ടെക്നിക്കുകൾ ഉപയോഗിക്കും. ഞാൻ പോയി ഷൂട്ട് ചെയ്യുന്ന ഇപ്പൊ ലഡാക്ക് എന്നൊക്കെ ഉള്ള സ്ഥലങ്ങള് തന്നെ ഈ ദാരിദ്ര്യത്തിന്റെ ഏറ്റവും വലിയ കാര്യമാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ നിന്ന് ഡൽഹിയിലോട്ട് എല്ലാവരും ക്രൂസ് ചെയ്ത എല്ലാവരും ട്രെയിനിൽ പോകുന്നു, അവിടെ നിന്ന് ഒരു ബസ് എടുത്തിട്ട് പോകുന്നു. എന്താ ചിലപ്പം ഞാനോ അല്ലെങ്കിൽ ഇതിന്റെ ആക്ടേഴ്സൊക്കെ ഫ്ലൈറ്റിൽ പോകുന്നുണ്ടായിരിക്കും. പക്ഷെ ഇതിന്റെ ചെലവെന്ന് പറയുന്നത് ഈ നമ്മുടെ മറ്റൊരു സിനിമയിലും കാണുന്ന പോലെ മൗറീഷ്യസിലോ അല്ലെങ്കിൽ സ്വിറ്റ്സർലാൻഡിലോ യൂറോപ്പിലോ എവിടെയും ഷൂട്ട് ചെയ്യുന്ന ഒരു കാര്യത്തിൻ്റെയും ഒരു ചിലവും ആകുന്നില്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഇവിടെയൊക്കെ പോയിട്ട് ഷൂട്ട് ചെയ്ത് വരുന്നത്. അല്ലെങ്കിൽ നമ്മളിവിടെയൊക്കെ ഷൂട്ട് ചെയ്യുന്നതിനൊരു തെർമോകോളാണ് ആകെ യൂസ് ചെയ്യുന്നത്. സാഗർ ഇലിയാസ് ജാക്കി എന്ന് പറയുന്ന സിനിമ ദുബായിൽ ഷൂട്ട് ചെയ്യുന്നതിന് ഒരൊറ്റ സിംഗിൾ ലൈറ്റ് അല്ല, ആകെ തെർമോകോൾസ് ആണ്. ഒരു സിനിമ ഇറങ്ങുമ്പോൾ പറയാനായിട്ട് രസമാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഭയങ്കര ചിലവ് കൂടിയ സിനിമ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇത് ചെയ്യാം. പക്ഷെ റിയാലിറ്റി ടോട്ടലി ഡിഫറെന്റ് ആണെന്നുള്ളത് സത്യത്തില് ഈ ഇവര് പറയുന്ന കാര്യം വ്യത്യാസം ഉണ്ടാവും. അപ്പൊ അത് അമലിനുണ്ടായിട്ടുള്ള എക്സ്പീരിയൻസ് ആണ്, എനിക്ക് ഉണ്ടായിട്ടുള്ള എക്സ്പീരിയൻസ് ആണ്.